എവിടെയാണ് പോലീസ് ഉള്ളത്? ആ ബോട്ടിൽ വ്യാപകമായ മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് 4 മാസമായി. ഈ അവസാന യാത്രയിലും, ഞാനൊരു എക്സാഗറേറ്റ് ചെയ്തൊരു കാര്യം പറയുന്നതല്ല, ഈ അവസാന യാത്രയിലും ആ ബോട്ട് സർവീസിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു നടപടിയും 4 മാസമായിട്ട് സർക്കാർ എടുത്തില്ല. മരണമടഞ്ഞവരിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇത്തരം ടൂറിസ്റ്റ് സെന്ററുകളിലെല്ലാം നടക്കുന്ന അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാ വിവരവും ലഭിച്ചിട്ടും മാഫിയകൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കിട്ടുന്നു. ഈ മരണത്തിന്, 22 പേരുടെ ദാരുണമായിട്ടുള്ള മരണത്തിന് സർക്കാർ അല്ലാതെ മറ്റാരാണ് ഉത്തരവാദി? ഈ നിയമലംഘനത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പി എ മുഹമ്മദ് റിയാസും അബ്ദുറഹിമാനും ഈ മരണത്തിന് ഉത്തരവാദികൾ തന്നെയാണ്. അവർക്ക് ഒരു കാരണവശാലും മന്ത്രിമാരായിരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല. വന്ദനയുടെ മരണത്തിന് ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കോലാഹലം നടക്കുമായിരുന്നു. മനസാക്ഷിയില്ലാത്ത നിലപാടാണ് പിണറായി വിജയൻ എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ആദ്യം താനൂരിൽ ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും ഇടത്തും വലത്തും ഇരുത്തി എല്ലാം കബൂലാക്കി, സബൂറാക്കി. എന്താ ഇത്? അങ്ങനെ സബൂറാക്കാനുള്ളതാണോ? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. എന്തായി തട്ടേക്കാട് സംഭവത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്? എന്തായി തേക്കടി ദുരന്തത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്? പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട്? എന്ത് ചെയ്യാനാണ്? എത്ര മാസം കൊണ്ട് അതിൻ്റെ നടപടി വരും, റിപ്പോർട്ട് വരും? റിപ്പോർട്ട് വന്നാൽ തന്നെ അതിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അത് നടപടി എന്താണ് എടുക്കാൻ പോകുന്നത്?